ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ബൈബിൾ സർവേയിൽ നമ്മളിന്ന് എബ്രായലേഖന 7-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ ഭാഗത്താണ് ഈ ക്ലാസ്സിൽ നിൽക്കുന്നത്. എബ്രായലേഖനം 7-ാം അധ്യായം മിസ്റ്റീരിയസ് മൽക്കിസേദേക്ക്, അജ്ഞേയനായ അധികം പ്രസിദ്ധനല്ലാത്ത മൽക്കിസേദേക്കിൻ്റെ ശുശ്രൂഷ, അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യം, പൗരോഹിത്യത്തിൻ്റെ ക്രമം, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ഒക്കെ ഏത് തരത്തിലാണെന്നുള്ളത്, അതും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെടുന്നു, എങ്ങനെ താരതമ്യം ചെയ്ത് പഠിക്കാം എന്നുള്ള കാര്യമാണ് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ ആർഗ്യുമെൻറ്റ് ആൻഡ് ഡോക്ട്രിനൽ ആർഗ്യുമെൻറ്റ്, രണ്ട് വാദഗതികൾ ഈ ലേഖനം എഴുതിയ ആൾ വായനക്കാരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. 1-ാം വാക്യം മുതൽ 25-ാം വാക്യം വരെ നാം കണ്ടുകൊണ്ടിരുന്നത്. ഹിസ്റ്റോറിക്കൽ ആർഗ്യുമെൻറ്റിൽ മൽക്കിസേദേക്ക് എന്ന് പറയുന്ന ഒരു യഥാർത്ഥ മനുഷ്യനാണെന്നും അദ്ദേഹം രാജാവും പുരോഹിതനുമായിരുന്നുവെന്നും ദശാംശം വാങ്ങി അബ്രഹാമിനെ അനുഗ്രഹിച്ചുവെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. അവിടെ അബ്രഹാമിനെയും മൽക്കിസേദേക്കിനെയും കൂടിയാണ് താരതമ്യപ്പെടുത്തിയത്. 2-ാം ഭാഗത്ത് ഡോക്ട്രിനൽ ആർഗ്യുമെൻറ്റിലേക്ക് വന്നപ്പോൾ അഹരോനെയും ക്രിസ്തുവിനെയും കൂടിയാണ് താരതമ്യം ചെയ്തിട്ട്, അഹരോനേക്കാൾ എത്രയോ മുമ്പിലാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം എന്ന് സ്ഥാപിക്കുകയാണ് ചെയ്തത്. കർത്താവായ യേശുക്രിസ്തുവിന് മാറ്റമില്ലാത്ത, തികവുള്ള, എന്നേക്കുമുള്ള ഒരു പൗരോഹിത്യമാണ് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ അഹരോന്യ പൗരോഹിത്യത്തിനും അഹരോനെ പുരോഹിതനാക്കിയ ന്യായപ്രമാണത്തിനും ഒരുപാട് പരിമിതികളും നീക്കവും വരുന്നതായിരുന്നു എന്ന് നാം കണ്ടു. ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ദ പ്രാക്ടിക്കൽ ആർഗ്യുമെൻറ്റ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രായോഗികമായിട്ട് നാം എങ്ങനെയാണ് ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് യേശുവിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാക്കേണ്ടതെന്നുള്ളതാണ് വിഷയം. ഒരുപക്ഷെ ഇതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ ആപ്ലിക്കബിളായിട്ടുള്ള കാര്യം. മറ്റേതിനകത്ത് ഒരുപാട് തിയറിയും വാദഗതികളും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഭാഗത്ത് പ്രായോഗിക കാര്യമാണ് പറയുന്നത്, ക്രിസ്തുവിനെയും വിശ്വാസിയെയും കൂടി ബന്ധപ്പെടുത്തുക ചെയ്യുന്നത്. അത് 7-ാം അധ്യായത്തിൻ്റെ 26-28 വാക്യങ്ങളിലാണ് കിടക്കുന്നത്. നാം ഇതിനു മുമ്പും ആ വാക്യങ്ങൾ വായിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അതൊന്നുകൂടെ വായിച്ച് എന്താണ് അവിടെ പറയുന്നതെന്നുള്ളത് പരിശോധിക്കാം. എബ്രായലേഖനം 7-ാം അധ്യായത്തിൻ്റെ 26-28 ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിൻ്റെ പാപങ്ങൾക്കായും ദിനം പ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ. അത് അവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തുവല്ലോ. ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുന്നു. ന്യായപ്രമാണത്തിന് പിമ്പുള്ള ആണയുടെ വചനമോ എന്നേക്കും തികഞ്ഞവനായി തീർന്ന പുത്രനെ പുരോഹിതനാക്കുന്നു. ഈ വാക്യങ്ങൾ നാം പരിശോധിക്കുമ്പോൾ ഇതിന് മുമ്പ് പഠിച്ച കാര്യങ്ങൾ മറന്നുപോകരുത്. ഇനി തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് മൽക്കിസേദേക്ക് അഹരോനെ മാറ്റിക്കളഞ്ഞു, പുതിയൊരു ക്രമം വന്നു. കാരണം അഹരോന്യ പൗരോഹിത്യത്താൽ സമ്പൂർണത വന്നില്ല, തികവില്ലാത്തതുകൊണ്ട് പൗരോഹിത്യത്തിനും ന്യായപ്രമാണത്തിനും എന്നേക്കും നിലനിൽക്കാൻ കഴിയാതെയിരുന്നു. എന്നാൽ ദൈവം ഒരാണയാൽ, ഒരു പ്രഖ്യാപനത്താൽ അത് അഹരോന്യ പൗരോഹിത്യത്തെ മാറ്റിക്കളഞ്ഞിട്ട് പുതിയൊരു ക്രമം നിലവിൽ കൊണ്ടുവന്നു. അത് തകർക്കുവാൻ ആർക്കും കഴിയുകയില്ല. മനുഷ്യരായ പുരോഹിതന്മാർ മരിക്കുകയും പൗരോഹിത്യത്തിൽ നീങ്ങിപ്പോവുകയും ചെയ്തപ്പോൾ നമ്മൾ കർത്താവായ യേശുക്രിസ്തു മരണമില്ലാതെ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ എന്നേക്കും ജീവിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യമാണ് പ്രാപിച്ചിരിക്കുന്നത്. നമുക്ക് അവൻ്റെ അടുക്കിലേക്ക് ചെല്ലാം. 6-ാം അധ്യായത്തിലേക്ക് പോവുകയാണെങ്കിൽ അവൻ നമുക്ക് വേണ്ടിയാണ് തിരശ്ശീലയ്ക്ക് അകത്തേക്ക് മൽക്കിസേദേക്കിൻ്റെ ക്രമപ്രകാരം പ്രവേശിച്ചിരിക്കുന്നത്. ഇനി ചിന്തിക്കുക, ഈ അഹരോന്യ പുരോഹിതന്മാർ എത്ര തന്നെ അനുസരണമുള്ളവരും എത്ര തന്നെ സമർപ്പിതരും ആണ് എന്ന് വെച്ചാലും, ശ്രദ്ധിക്കണം, അഹരോൻ്റെ പിന്തുടർച്ച പ്രകാരം വന്നിട്ടുള്ള പുരോഹിതന്മാരെ, മഹാപുരോഹിതന്മാർ, സപ്പോസ് ദേ ആർ ഡിവോട്ടഡ് ആൻഡ് ദേ ആർ ഒബീഡിയൻറ്റ്, അവർ ദൈവകൽപ്പനകൾ അനുസരിക്കുന്നവരും ദൈവകാര്യങ്ങളിൽ സമർപ്പണമുള്ളവരും ആണെന്ന് വിചാരിക്കുക. അവരെത്ര തന്നെ അങ്ങനെയുള്ള ആളുകളാണെങ്കിലും ജനത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും സന്ധിക്കുവാൻ അവരെ കൊണ്ട് സാധിക്കുകയില്ല. ജനത്തിൻ്റെ ആവശ്യമെന്ന് പറയുമ്പോൾ അവരുടെ പാപപരിഹാരം, ദൈവത്തോടുള്ള അവരുടെ അടുപ്പം, ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാനായിട്ടുള്ള അവരുടെ താല്പര്യം, അതിനെ മുഴുവൻ പൂർത്തീകരിക്കുവാൻ ഒരു അഹരോന്യ പുരോഹിതനും കഴിയത്തില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ വായിച്ച് നിർത്തിയ 25-ാം വാക്യം, കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം വായിച്ച വാക്യം 25-ാം വാക്യമായിരുന്നു. ആ വാക്യത്തിൽ പറയുന്നത് അവൻ നമ്മെ പൂർണ്ണമായി രക്ഷിക്കും, അങ്ങനല്ലേ?
അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിച്ചിരിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ ദൈവത്തിന്റെ സന്നിധിയിൽ സദാ ജീവിച്ചിരിക്കുന്നവനായതുകൊണ്ട് നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഏതാവശ്യവും ഏത് സമയത്തും സന്ധിക്കുവാൻ അവന് കഴിയും, അവൻ സന്നദ്ധനാണ്. എന്നിട്ടാണ് 26-ാം വാക്യം തുടങ്ങിയത്, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്. ആ കണക്ഷൻ കണ്ടോ? അവിടെ ഒരു പാരഗ്രാഫ് തിരിഞ്ഞതുകൊണ്ട് ആശയം മാറിപ്പോകരുത്. ഇങ്ങനെയുള്ള എന്ന് പറഞ്ഞാൽ നമുക്കൊരു അഹരോന്യ പുരോഹിതനെ അല്ല വേണ്ടത്, ലേവ്യ പൗരോഹിത്യ പ്രകാരമുള്ള ഒരു പുരോഹിതനെ അല്ല വേണ്ടത്, അത് അതിന് അവരെ പുരോഹിതന്മാരാക്കിയ ന്യായ പ്രമാണവുമല്ല നമുക്ക് വേണ്ടത്. കാരണം അതിനെല്ലാം പരിമിതികളുണ്ടായിരുന്നു, അതൊക്കെ നീക്കം വരുന്നതായിരുന്നു, അതിന് കാര്യങ്ങൾ പൂർത്തീകരിക്കുവാനായിട്ട് കഴിവുണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായി നമ്മെ രക്ഷിക്കുവാൻ കഴിയുന്ന, ഏത് സമയത്തും നമുക്ക് പ്രത്യാശയോടെ അടുത്ത് ചെല്ലുവാൻ കഴിയുന്ന ഒരു പുരോഹിതനും ഒരു ശുശ്രൂഷയും മൽക്കീസേദക്കിൻ്റെ ക്രമപ്രകാരം യേശുവിനുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു മഹാപുരോഹിതനല്ലയോ നമുക്ക് വേണ്ടിയത് എന്ന് പറഞ്ഞാൽ, ഹീ വാസ് സ്യൂട്ടഡ് ടു അസ്, അവനാണ് നമുക്ക് ചേർന്നവൻ, അവൻ നമ്മുടെ ആവശ്യം പൂർണ്ണമായി മനസ്സിലാക്കും, അത് പൂർണ്ണമായി സന്ധിക്കും എന്നാണ് ഒന്നാമത് ഗ്രഹിക്കേണ്ടത്. എന്നിട്ട് 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ അവിടെ ഊന്നൽ കൊടുത്തിരിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? നമ്മളിപ്പോൾ വായിച്ച് കേട്ടായിരുന്നു, നിങ്ങളുടെ മനസ്സിലെന്താ വന്നതെന്ന് എനിക്കറിയത്തില്ല. അത് അവിടെ പല കാര്യങ്ങളാണ് പറഞ്ഞത്, അവൻ പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ എന്നൊക്കെയല്ലേ പറഞ്ഞത്. അപ്പോൾ ആ വാക്കുകളെല്ലാം ഉപയോഗിച്ച് ഈ ലേഖനം എഴുതിയ ആൾ ഊന്നൽ നൽകിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരുന്നു? സിൻലെസ്നെസ്, പാപരാഹിത്യം എന്ന കാര്യമാണ്. നമ്മുടെ ഈ മഹാപുരോഹിതൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവൻ പാപരഹിതനാണ്, അവൻ സമ്പൂർണനാണ്, അവനെല്ലാം തികഞ്ഞവനാണ്, അല്ലേ? അവനെല്ലാം തികഞ്ഞവനും സമ്പൂർണതയുള്ളവനും പാപരഹിതനും ആയതുകൊണ്ടാണ് അവനൊരു സമ്പൂർണതയുള്ള ശുശ്രൂഷ അർപ്പിക്കുവാനായിട്ട് കഴിയുന്നത്. പിതാവിൻ്റെ സന്നിധിയിൽ അടുത്തു ചെന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് സമ്പൂർണതയുള്ളൊരു ശുശ്രൂഷ, നമ്മെ പൂർണ്ണമായി രക്ഷിക്കുന്നൊരു ശുശ്രൂഷ അർപ്പിക്കുവാൻ യേശുവിന് കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവന് സമ്പൂർണതയുണ്ട്. മാത്രമല്ല, അവൻ പാപരഹിതനായതുകൊണ്ട് ദൈവത്തോടെ എപ്പോഴും അടുത്തിരിക്കാം. ഒന്ന് ചിന്തിക്കണം കേട്ടോ. മറ്റേ പുരോഹിതന്മാരുടെ പ്രശ്നം നമ്മൾ പല പ്രാവശ്യം പഠിച്ചത് ഓർക്കുന്നുണ്ടോ? തൻ്റെയും ജനത്തിൻ്റെയും പാപങ്ങൾക്ക് വേണ്ടി യാഗം കഴിക്കണം. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന് തൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗം കഴിക്കേണ്ട ആവശ്യകത ഇല്ല. ഈ ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ ഈ പാപം ഉണ്ടെന്നുണ്ടെങ്കിൽ പാപം നമ്മയും ദൈവത്തെയും തമ്മിൽ അകറ്റിക്കളയും, അത് മറക്കരുത്. അപ്പോൾ യേശു പാപരഹിതനായതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും തികവും സമ്പൂർണതയും ഉള്ളവൻ ആയതുകൊണ്ട് അവൻ്റെ ശുശ്രൂഷ തികവുള്ളതാണ്, നമ്മെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവന് കഴിയും. ഇനി പഴയ നിയമ പുരോഹിതന്മാരെക്കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ നേരത്തെ നമുക്ക് വെറുതെ മനസ്സിൽ ചിന്തിച്ചാൽ തന്നെ അറിയാമല്ലോ, അല്ലെങ്കിൽ പലപ്പോഴും ഞാൻ എടുത്തു പറഞ്ഞതുപോലെ അവരെല്ലാം പാപം ചെയ്യുന്നവരാണ്. ഡ്യൂ ടു ദർ സിൻ, അവരുടെ പാപം കാരണം ദേ വെർ അണേബിൾ ടു സേർവ് ദ പീപ്പിൾ. ആളുകളെ സേവിക്കുവാൻ അവർക്ക് പരിമിതിയുണ്ട്. കാരണം നമ്മൾ പാപം പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പം അവൻ്റെ പാപം ഇതിനേക്കാൾ വലുതാണ്. അപ്പോൾ അതിൻ്റെ പരിഹാരം അവൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ പാപം കൊണ്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത്. അതുകൊണ്ട് നമുക്ക് പാപ പരിഹാരം തരാൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല, അല്ലെങ്കിൽ ജനത്തെ തൃപ്തികരമായ തരത്തിൽ സേവിക്കുവാൻ അവർക്ക് കഴിയുകയില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും ജനത്തെ ഉപദ്രവിക്കുകയും ജനത്തിന് എന്താ പേരുദോഷം ഉണ്ടാക്കുകയും ചെയ്യുന്ന തരത്തിൽ പ്രവർത്തിച്ച അനേകം പുരോഹിതന്മാർ ഉണ്ട്. പഴയ നിയമം നിങ്ങൾ പരിശോധിച്ച് നോക്ക്, പല പുരോഹിതന്മാരും ദൈവ പ്രമാണം അനുസരിച്ച് ദൈവപ്രസാദമായ തരത്തിലല്ല ശുശ്രൂഷ അർപ്പിച്ചിട്ടുള്ളത്. അവരാൽ ഒരുപാട് കഷ്ടം സഹിക്കേണ്ടി വന്ന ജനങ്ങളുണ്ട്. ജനങ്ങളുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്തുകൊണ്ട് അതിനെ ചൂഷണം ചെയ്തുകൊണ്ട് ശുശ്രൂഷിച്ച എത്രയോ പുരോഹിതന്മാരെ പഴയ നിയമത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇല്ലേ, ചിലരൊക്കെ യാഗം കഴിക്കാൻ ചെല്ലുമ്പോൾ മുപ്പല്ലി കൊണ്ട് ഇറച്ചിയുടെ നല്ല കഷ്ണങ്ങൾ കുത്തിക്കൊണ്ടു പോയ പുരോഹിതന്മാരെക്കുറിച്ചൊക്കെ നമ്മൾ വായിച്ചിട്ടില്ലേ? അതൊക്കെ ഒന്ന് മനസ്സിലോർത്താൽ മതി. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിക്കുന്നിടത്തോളം തികച്ചും വിഭിന്നനാണ്. ഒരിക്കലും സ്വാർത്ഥ താല്പര്യത്തോടെ, ഈ പാപരഹിതൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഗ്രഹിക്കേണ്ട ഒരു കാര്യം, സ്വാർത്ഥതയില്ലാത്തവൻ. കാരണം ഈ പാപം മുഴുവൻ വരുന്നത് എവിടെ നിന്നാണ്? സ്വാർത്ഥതയിൽ നിന്നാണ്. ഈ സിൻ എന്നുള്ള ഇംഗ്ലീഷ് പദത്തിൻ്റെ നടുക്ക് നിൽക്കുന്നത് ഐ, ഞാൻ എന്ന ഭാവമാണ്. എന്നാൽ യേശുവിനെ സംബന്ധിക്കുന്നിടത്തോളം ആ അഹംഭാവം, ഞാനെന്ന ഭാവം ഇല്ല. അതുകൊണ്ടാണ് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാതെ തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് നമ്മുടെ ഇടയിലേക്ക് അവൻ ഇറങ്ങി വന്നത്. അത് നമ്മളൊരിക്കലും മറന്നു പോകരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കർത്താവായ യേശുക്രിസ്തു തികച്ചും വിഭിന്നനാണ്.
തികച്ചും നമ്മളുടെ കാര്യങ്ങളെല്ലാം നമുക്ക് സന്ധിച്ചു തരുവാൻ, നേടിത്തരുവാൻ തക്കവണ്ണം മതിയായവനാണ് എന്ന് മറന്നു പോകരുത്. ഈ പഴയ നിയമ പുരോഹിതന്മാരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവർ സെറ്റ് എപ്പാർട്ട്, വേർതിരിക്കപ്പെട്ടവർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവർ. ഈ സെറ്റ് എപ്പാർട്ട് എന്നുള്ളത് വിശുദ്ധൻ എന്നുള്ള പദത്തിൻ്റെ അർത്ഥമാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഈ ദശാംശത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചപ്പോൾ അത് ദൈവത്തിനായിട്ട് വേർതിരിക്കണം, ദൈവത്തിനായിട്ട് അത് വിശുദ്ധമാണ് എന്ന് നമ്മൾ പറഞ്ഞത്. ഈ സെറ്റ് എപ്പാർട്ട്, വേർതിരിച്ചു വെച്ചത്, അങ്ങനെ വേർതിരിച്ചു എന്നുള്ളൊരു വിശുദ്ധി അല്ലാതെ അവരുടെ സ്വഭാവം നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ക്യാൻ നെവർ ബി കോൾഡ് ഹോളി അല്ലേ. യേശുവിനെ വിശുദ്ധനെന്ന് വിളിക്കുന്നത് പോലെ ഈ പുരോഹിതന്മാരെയൊക്കെ വിശുദ്ധന് ആലങ്കാരികമായിട്ട് വേണേൽ വിളിക്കാം, എന്നാൽ അവരുടെ ഹൃദയത്തിലേക്ക് കയറി നോക്കിയാൽ വിശുദ്ധിയേക്കാൾ കൂടുതൽ അശുദ്ധി അവിടെ ഇരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യം മറക്കരുത്. അല്ലെങ്കിൽ സ്വഭാവം നമ്മൾ നോക്കുമ്പോൾ സ്വഭാവ വിശുദ്ധി അവർക്കില്ല, അവരെ ദൈവത്തിന് വേണ്ടി വേർതിരിച്ചു എന്നുള്ളൊരു കാര്യം കൊണ്ട് വിശുദ്ധന്മാർ, വേർതിരിക്കപ്പെട്ടവർ എന്ന് പറയാം എന്നുള്ളതല്ലാതെ സ്വഭാവ മഹിമ, സ്വഭാവത്തിൻ്റെ വിശുദ്ധി അവർക്കില്ല. അവരപ്പോഴും പാപികളായിട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുമ്പോൾ ആദ്യം നിങ്ങളുടെ പാപത്തിന് വേണ്ടി പരിഹാരം ചെയ്തിട്ട് വേണം ജനത്തിൻ്റെ പാപത്തിന് വേണ്ടി പരിഹാരം ചെയ്യാനായിട്ട് വരാനായിട്ട്. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ എന്നേക്കുമുള്ള തികവുള്ള മഹാപുരോഹിതനായപ്പോൾ യേശുവിൻ്റെ ചില സവിശേഷതകളാണ് എടുത്തെടുത്ത് പറയുന്നത്. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ട് എങ്ങനെ, എന്തൊക്കെയാണ് അവൻ്റെ സവിശേഷതയെന്ന് ചോദിച്ചാൽ അവിടെ ഒരു അഞ്ചാറ് കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഈ പഠനത്തിൻ്റെ ഈ ഭാഗത്ത് ആ വാക്കുകൾ ഒന്ന് വായിക്കേണ്ടത്, പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഒന്നാമത് എന്താ പറഞ്ഞത്? പവിത്രൻ. പവിത്രൻ എന്ന് പറഞ്ഞാൽ ഹോളി, വിശുദ്ധൻ എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. ആ ഹോളിനെസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേർതിരിക്കപ്പെട്ടവൻ എന്നുള്ള അർത്ഥത്തിലല്ല, അവൻ്റെ സ്വഭാവത്തിൻ്റെ മഹിമയാണ്. യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൻ്റെ മഹിമ എന്താണെന്ന് ചോദിച്ചാൽ പവിത്രൻ, പാപരഹിതൻ, അവൻ വിശുദ്ധൻ ആണ്. അത് സ്വഭാവത്തിലാണ് ആ വിശുദ്ധി ഇരിക്കുന്നത്, അല്ലാതെ അവൻ ദൈവത്തിനായിട്ട് വിളിച്ച് വേർതിരിക്കപ്പെട്ടു എന്നുള്ളതല്ലല്ലോ. കാരണം അവൻ ദൈവം തന്നെയാണല്ലോ, അതുകൊണ്ട് ദൈവം വിശുദ്ധനാണ്, ആ പവിത്രതയാണ് അവൻ്റെ സ്വഭാവത്തിലുള്ളത്. 26-ാം വാക്യത്തിൽ രണ്ടാമത് പറഞ്ഞത് നിർദോഷൻ. നിർദോഷൻ, ഹാംലെസ്, ബ്ലെയിംലെസ് എന്ന് പറഞ്ഞാൽ ഊനമില്ലാത്തവൻ, ഒരു കുറവും ഒരു കുറ്റവും ഇല്ലാത്തവൻ എന്നാണ്. ഒരു നിമിഷം ചിന്തിച്ച് പഴയ നിയമത്തിലെ ഏതെങ്കിലും ഒരു പുരോഹിതനെക്കുറിച്ച് ഇവൻ നിർദോഷൻ എന്ന് പറയാനായിട്ട് സാധിക്കുമോ? ഹാംലെസ്, ബ്ലെയിംലെസ് ഒരിക്കലും പറ്റുകയില്ല. അവർ കൊണ്ടുവന്ന യാഗങ്ങളൊക്കെ ഊനമില്ലാത്ത കുഞ്ഞാടോ അല്ലേ, മൃഗങ്ങളൊക്കെ എങ്ങനെയുള്ളതായിരിക്കണം? ഊനമില്ലാത്തതായിരിക്കണം. പക്ഷെ പുരോഹിതൻ ഊനമുള്ളവനും, യാഗവസ്തു ഊനമില്ലാത്തത്, പക്ഷെ യാഗം അർപ്പിക്കുന്ന പുരോഹിതൻ ഊനമുള്ളവൻ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനെയുള്ളവനാണ് നമുക്ക് വേണ്ടത്. എങ്ങനെയുള്ളവൻ? ഊനമില്ലാത്തവൻ, പവിത്രനായിട്ടുള്ളവൻ, നിർദോഷനായിട്ടുള്ളവൻ, നിർമ്മലൻ. നിർമ്മലൻ എന്ന് പറഞ്ഞാൽ അൺഡിഫൈൽഡ്, അൺസ്റ്റെയിൻഡ്, കറയില്ലാത്തവൻ, കറ തീർന്നവൻ എന്നർത്ഥം. യാതൊരു കറയും കളങ്കവും ഇല്ലാത്തവൻ. കർത്താവായ യേശുക്രിസ്തുവിന് മാത്രം അർഹതപ്പെട്ട ഒരു സവിശേഷതയാണ് കറയില്ലാത്തവൻ, കളങ്കമില്ലാത്തവൻ. നമ്മളെ ആ ലെവലിലേക്ക് ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്, അവൻ്റെ മണവാട്ടിയാണല്ലോ എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ സഭയെ വെടിപ്പാക്കി കറ ചുളുക്കം മാലിന്യം വാട്ടം ഇതൊന്നുമില്ലാതെ ശുദ്ധയും ശുഭ്രയുമായി തനിക്ക് വേണ്ടി തന്നെ തേജസ്സോടെ മുൻനിർത്തുവാൻ കർത്താവ് തന്നെ നമുക്ക് വേണ്ടി കൊടുത്തുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ മനുഷ്യരെല്ലാം കറയും ചുളുക്കവും വാട്ടവും മാലിന്യവും ഒക്കെ ഉള്ളവരാണെന്ന് അതിൻ്റെ അർത്ഥം. ഇതെല്ലാം തീർന്നവൻ കർത്താവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവൻ പവിത്രനാണ്, അവൻ നിർദോഷനാണ്, അവൻ നിർമ്മലനാണ്. അവൻ ഈ ലോകത്തിൽ ശുശ്രൂഷിച്ചപ്പോൾ ഒന്ന് ആലോചിക്കുക, മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ ശുശ്രൂഷിച്ചപ്പോൾ അപ്പോഴും അവൻ പവിത്രനായിരുന്നു, അവൻ നിർമ്മലനായിരുന്നു, അവൻ നിർദോഷനായിരുന്നു. പക്ഷേ അതുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പുരോഹിതന്മാരെ പോലെ ഒരു ഡിസ്റ്റൻസ് ഇട്ട്, ഒരു വെയിറ്റ് ഇട്ട്, അല്ലെങ്കിൽ അകന്ന് നിന്ന് സാധാരണക്കാരോടൊന്നും ഇടപഴകാതെയാണോ യേശു ജീവിച്ചത്? അല്ല, അവൻ പാപികളോടും ചുങ്കക്കാരോടും അല്ലേ എല്ലാവരോടും, കാണാതെ പോയ ആളുകളോട്, പാപികളോടെല്ലാം ഇടകലർന്ന് അവനെക്കുറിച്ച് പരാതി ഉണ്ടായിരുന്നു, അവൻ പാപികളോടുകൂടെ ഭക്ഷിക്കുന്നു, അവൻ പാപികളുടെ കൂടെ കൂട്ടുകൂടുന്നു എന്നൊക്കെ പരാതി പറഞ്ഞ് ഓർക്കുന്നുണ്ടല്ലോ. സംശയമുള്ളവർ മത്തായി 9-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യവും 11-ൻ്റെ 19-ും ഒക്കെ വായിച്ചാൽ മതി. അവനെക്കുറിച്ചുള്ളൊരു പരിഹാസം തന്നെ അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ എന്നായിരുന്നു. അത് നല്ലൊരു കാര്യമായിട്ട്, പക്ഷേ ഈ ചുങ്കക്കാരുടെയും പാപികളുടെയും പാപം ഏതെങ്കിലും തരത്തിൽ യേശുവിനെ ബാധിച്ചതായിട്ട് എവിടെയെങ്കിലും ഒരു വിവരണമുണ്ടോ? ഒരിക്കലുമില്ല. ഇറ്റ് ഡിഡ് നോട്ട് ഡിഫൈൽ ഹിം.
ഹി കെയിം ഇൻ ടു കോൺടാക്ട് വിത്ത് ദം ബട്ട് ഹിസ് ക്യാരക്ടർ വാസ് അൺഡിഫൈൽഡ് അത് മലിനപ്പെടാൻ കഴിയാത്തതായിരുന്നു ഇവർക്ക് ആർക്കും അവരുടെ മലിനപ്പെട്ട സ്വഭാവം കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ മലിനപ്പെടുത്തുവാനായിട്ട് കഴിഞ്ഞില്ല യേശുവിൻ്റെ ക്യാരക്ടർ ആൻഡ് കോണ്ടാക്ട് സ്വഭാവവും പെരുമാറ്റവും ഒരു തരത്തിലും മലിനപ്പെടാത്തതായിരുന്നു വേണമെങ്കിൽ ഇങ്ങനെ പറയാം ദർ വാസ് കോണ്ടാക്ട് ബട്ട് വിതൗട്ട് കണ്ടാമിനേഷൻ യേശു എല്ലാവരോടും ബന്ധപ്പെട്ടു പക്ഷേ ഈ ബന്ധപ്പെട്ട ആരുടെയും പാപങ്ങൾ യേശുവിനെ കുഴപ്പത്തിലാക്കിയില്ല യേശുവിൻ്റെ സ്വഭാവത്തിൽ മാലിന്യം ചേർത്തില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം യേശുവിനിൽ നിന്നെല്ലാം അകന്ന് ഐസൊലേറ്റഡ് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് നിന്നു എന്നാണോ അല്ല അവൻ പാപത്തിൽ നിന്ന് വേർവിട്ടവനായിരുന്നു അതാണ് നാലാമത്തെ ക്വാളിറ്റി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് പാപികളോട് വേർവിട്ടവൻ പാപികളോട് വേർവിട്ടവൻ എന്ന് പറഞ്ഞാൽ പാപത്തോടാണ് വേർവിട്ടത് പാപികളോടൊക്കെ ഇടകലർന്നു അവരോടൊക്കെ പരിചയിച്ചു അവരുടെ പ്രശ്നങ്ങളിലേക്കൊക്കെ ഇറങ്ങിച്ചെന്നു അവരുടെ വീട്ടിലൊക്കെ പോയി ഭക്ഷണം കഴിച്ചു ഇല്ലേ പക്ഷേ ആ പാപം ഒരു തരത്തിലും അവനെ ബാധിച്ചില്ല തൊട്ടില്ല അതുകൊണ്ടാണ് പാപികളോട് വേർവിട്ടവൻ പാപവുമായിട്ട് യാതൊരു ബന്ധവും പാപം അവനെ ടച്ച് ചെയ്തില്ല ഹീ സെപ്പറേറ്റഡ് ഫ്രം സിനേഴ്സ് പാപികളുടെ ഒരു ഇടപാടും എന്നിട്ട് വീണ്ടും പറയാണ് അങ്ങനെ വേർവിട്ടവനായതുകൊണ്ട് അവൻ സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ അതവൻ്റെ പൊസിഷനാണ് കാണിക്കുന്നത് അവൻ്റെ സ്ഥാനം അവൻ സ്വർഗത്തേക്കാൾ ഉന്നതൻ ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ അവന് ആളുകളിൽ നിന്ന് ഈ പാപരഹിതമായ ഈ ഔന്നത്യം ഉള്ളവൻ ആയിരുന്നെങ്കിൽ തന്നെയും അവൻ ജനങ്ങൾക്ക് പ്രാപ്യനായിരുന്നു മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത് പാപികളോട് വേർവിട്ടവൻ അല്ലേ സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ പവിത്രൻ നിർമ്മലൻ നിർദോഷൻ അപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നൊരു ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ ഓ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവൻ്റെ അടുക്കിലേക്കൊന്നും ചെല്ലാൻ പറ്റുകയില്ല അങ്ങനെയാണോ അല്ല അവൻ പറഞ്ഞത് ധൈര്യത്തോടെ കൃപാസനത്തോടെ അടുത്തുവാ നിങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ എനിക്ക് മനസ്സിലാകും അതെല്ലാം നിങ്ങൾക്ക് ഞാൻ പരിഹരിച്ച് തരാം എന്നാണ് കർത്താവ് പറഞ്ഞത് അതുകൊണ്ട് അവൻ എല്ലാവർക്കും വേണ്ടി ശുശ്രൂഷിക്കുവാൻ പ്രാപ്തിയുള്ളവനും എന്നാൽ നമ്മളുടെ പാപങ്ങളൊന്നും അവനെ ബാധിക്കാത്തതുമായ തരത്തിൽ ഔന്നത്യമുള്ളവൻ ആയിരുന്നു അവൻ്റെ പാപരഹിത ജീവിതത്തിൻ്റെ ഔന്നത്യത്തിൻ്റെ മറ്റൊരു ചിത്രമാണ് നമുക്ക് ഇനി കാണാനായിട്ട് സാധിക്കുന്നത് സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ പിന്നെന്താ പറഞ്ഞത് സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ ആ മഹാപുരോഹിതന്മാരെ പോലെ ഇനി ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്താ പറയുന്നത് ആ എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ നാം കാണുന്ന മഹാപുരോഹിതന്മാരെ പോലെ ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായും ദിനം പ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ കണ്ടോ അപ്പം ഇതാണ് വ്യത്യാസം കർത്താവായ യേശു ക്രിസ്തു നിർമ്മലൻ നിർദോഷൻ അല്ലേ പവിത്രൻ പാപത്തോട് വേർവിട്ടവൻ സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ അവൻ ഞാനതെല്ലാം ഊന്നി പറഞ്ഞത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പാപരഹിതൻ എന്നുള്ള കാര്യമാണ് അപ്പോൾ ദൈവത്തോട് അടുക്കുന്നത് വഴി നമുക്കെന്താ സംഭവിക്കേണ്ടത് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പാപരഹിതമായ ഒരു ജീവിതം അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ 1 യോഹന്നാൻ 3:9 പറഞ്ഞത് ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു അപ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നത് നാം പുതുതായി ജനിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ജനിക്കുമ്പോൾ യാതൊരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല പാപം ചെയ്യാനായിട്ട് പാടില്ല ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല കാരണം ദൈവം പാപരഹിതനാണ് 1 യോഹന്നാൻ 3:9 വായിക്കുമ്പോൾ ആ വാക്യം അത് പ്രധാനപ്പെട്ട വാക്യമായതുകൊണ്ട് വായിക്കുന്നത് നല്ലതാണ് ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു ദൈവത്തിൽ നിന്നും ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല ദൈവത്തിൽ നിന്ന് ജനിച്ച എന്ന് പറഞ്ഞാൽ ദൈവം പാപരഹിതനായതുകൊണ്ട് പാപം ചെയ്യാൻ കഴിയുകയല്ല അങ്ങനെ ഒരു ജന്മമാണ് നമുക്ക് ദൈവം നൽകുന്നത് അങ്ങനത്തെ ഒരു ജന്മമാണ് കർത്താവായ യേശു ക്രിസ്തുവിനും ഉണ്ടായിരുന്നത് യേശു ക്രിസ്തു പാപരഹിതനായിരുന്നു എന്ന കാര്യം മറന്നുപോകരുത് ലേവ്യ പുസ്തകം 16-ാം അധ്യായം ഇതിനു മുമ്പ് പല പ്രാവശ്യം നമ്മൾ ഈ ക്ലാസ്സിൽ പരാമർശിച്ചിട്ടുണ്ട് അവിടെ നമ്മൾ കാണുന്നത് ഈ പാപപരിഹാര ദിവസം വരുമ്പോൾ മഹാപുരോഹിതൻ ആദ്യം സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും പിന്നെ ജനത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയും യാഗം കഴിക്കണം ഡെയിലി സാക്രിഫൈസ് ഉണ്ട് അതുകൂടാതെ ആണ്ടിലൊരിക്കൽ ഈ പാപപരിഹാര ദിവസം ഇങ്ങനെ യാഗങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിൽക്കേണ്ടവനാണ് ഇനി നമ്മൾ വേറെ തരത്തിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പുറപ്പാട് പുസ്തകത്തിൽ നിന്നും ലേവ്യ പുസ്തകത്തിൽ നിന്നൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഈ ഒരു പുരോഹിതൻ ഇപ്പം ഞാനീ പറഞ്ഞ കാര്യം എന്താ തൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയും
ജനത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയും അത് റൊട്ടീനായിട്ട് നോർമലായിട്ട് എപ്പോഴും ചെയ്യേണ്ടതാണ്. അല്ല, ഇനി ഒരു ഒരു പുരോഹിതൻ പാപം ചെയ്തു പോയി എന്ന് വിചാരിക്കാം. പുരോഹിതന്മാർ മനുഷ്യരായതുകൊണ്ട് മറ്റുള്ള മനുഷ്യർ പോലെ അവർക്കും എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, പാപം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. രണ്ട് ഭാഗങ്ങൾ വായിക്കണം. അതിലൊന്ന് ഞാൻ ഹോംവർക്ക് തരാം, ഒന്നിപ്പോൾ വായിപ്പിക്കാം. ഒന്ന് പുറപ്പാട് പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 38 മുതൽ 46 വരെ ഹോംവർക്ക്. ലേവ്യ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 3 മുതൽ വായിക്കണം. 3-ാം വാക്യം മാത്രം വായിക്കുകയാണെങ്കിൽ ആ പ്രയോഗം നിങ്ങൾക്ക് അവിടെ കാണാം. ലേവ്യ 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ, അഭിഷിക്തനായ പുരോഹിതൻ ജനത്തിന്മേൽ കുറ്റം വരത്തക്കവണ്ണം പാപം ചെയ്തുവെങ്കിൽ താൻ ചെയ്ത പാപനിമിത്തം അവൻ യഹോവയ്ക്ക് പാപയാഗമായി ഊനമില്ലാത്ത ഒരു കാളക്കിടാവിനെ അർപ്പിക്കണം. ഇനി താഴോട്ട് വായിക്കണം കേട്ടോ, താഴോട്ടുള്ള വാക്യങ്ങളും വായിക്കണം. പുറപ്പാട് പുസ്തകം 29-ാം അധ്യായം 38 മുതലും വായിക്കണം. അത് വായിക്കുമ്പോൾ അവിടെ പറഞ്ഞത് അഭിഷിക്തനായ ഒരു പുരോഹിതൻ അല്ലേ, അങ്ങനല്ലേ പറഞ്ഞത്? അഭിഷിക്തനായ, ഇപ്പൊ നമ്മൾ പറയുന്ന അഭിഷിക്തന്മാരൊന്നും ഒരു കുഴപ്പമില്ലാത്ത അഭിഷിക്തനായ പുരോഹിതൻ അല്ല. ഇന്നിപ്പം അഭിഷിക്തന്മാരെന്നൊക്കെ അവകാശപ്പെടുന്നവരുണ്ട്, അവർ പാപമൊന്നും അവർക്കില്ല എന്നൊരു ഭാവമുണ്ട്. നേരത്തെ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, അഭിഷിക്തനായ ഒരു പുരോഹിതൻ പാപം ചെയ്തു എങ്കിൽ, പോസിബിലിറ്റി ഇസ് ദേർ, പാപം ചെയ്യാനുള്ള നമുക്ക് പാപം ഇല്ല എന്ന് നാം പറയുന്നെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, നാം ദൈവത്തെ അസത്യവാദിയാക്കുന്നു. അല്ല, മനുഷ്യനായിരിക്കുന്നിടത്തോളം കാലം പാപം വരാം. അപ്പോൾ അഭിഷിക്തനായ ഒരു പുരോഹിതൻ പാപം ചെയ്യുന്നുവെങ്കിൽ അവൻ പാപയാഗമായി, അപ്പോൾ അവൻ്റെ പാപപരിഹാരത്തിനായി ഒരു പാപയാഗം കൊണ്ടുവരണം. എന്നാൽ തിങ്ക് അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൻ അവനെ തന്നെ ഒരിക്കലായിട്ടൊരു യാഗമായിട്ട് അർപ്പിച്ചു എന്നുള്ളതല്ലാതെ അവൻ അത് അവൻ്റെ യാഗത്തിന് പാപത്തിന് വേണ്ടിയായിരുന്നോ? യേശു ക്രിസ്തു തന്നെ തന്നെ ഒരിക്കലായിട്ട് യാഗം അർപ്പിച്ചത് ആരുടെ പാപത്തിന് വേണ്ടിയായിരുന്നു? യേശുവിൻ്റെ പാപത്തിന് വേണ്ടിയായിരുന്നോ? അല്ല. ആരുടെ പാപത്തിന് വേണ്ടിയായിരുന്നു? എൻ്റെയും നിങ്ങളുടെയും പാപത്തിന്, മാനവരാശിയുടെ. ഞാനും നിങ്ങളൊക്കെ അതിൻ്റെ ഭാഗമാണ്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് അവൻ യാഗമായി തീർന്നത്, അല്ലാതെ അവൻ്റെ പാപത്തിന് വേണ്ടി ആയിരുന്നില്ല. എബ്രായലേഖനം 9-ാം അധ്യായത്തിൽ ഈ കാര്യം എടുത്തു പറയുന്നുണ്ട്. നമ്മൾ 9-ാം അധ്യായത്തിലേക്ക് അധികം താമസിയാതെ എത്തുമല്ലോ. 9-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 28 വരെ വായിക്കണം. നമുക്ക് സമയലാഭത്തിന് 25-ഉം 26-ഉം വാക്യങ്ങൾ വായിക്കാം. 9:25, മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ കൂടെ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. അങ്ങനെയായാൽ ലോകസ്ഥാപന മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. 26, എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തയാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പ്രത്യക്ഷനായി ഒരു യാഗം കഴിച്ച് എന്നേക്കും പാപപരിഹാരം വരുത്തി കൂടെ കൂടെ അർപ്പിക്കുവാൻ ആവശ്യമില്ല. എന്നാൽ അഹരോന്യ പുരോഹിതന്മാർക്ക് അങ്ങനെ ഒരു സ്ഥാനം ഉണ്ടായിരുന്നില്ല. അവർ കൂടെ കൂടെ അവരെ തന്നെ അർപ്പിക്കേണ്ടവരായിട്ട് ഉള്ള ഒരു ഗതികേടിലാണ് ഇരുന്നത്. അപ്പോൾ ഇതെവിടെയാണ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, മനസ്സിലായോ? ഹിസ്റ്റോറിക്കൽ ഡോക്ടറിനെല്ലാം അവിടെ നിൽക്കട്ടെ. നാം പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം നോക്കുമ്പോൾ നമ്മുടെ മഹാപുരോഹിതനായ കർത്താവായ യേശു ക്രിസ്തു ഇതുപോലെയുള്ളൊരു ഔന്നത്യത്തിൽ ഇങ്ങനെയുള്ളൊരു മഹാപുരോഹിതനല്ലയോ നമുക്ക് വേണ്ടത് എന്നല്ലേ ചോദിച്ചത്? നമ്മൾ വായിച്ചു തുടങ്ങിയ ഭാഗത്ത് അങ്ങനെ വന്നു, ഇങ്ങനെയുള്ള മഹാപുരോഹിതനാണ് നമുക്ക് വേണ്ടത്. എങ്ങനെ? പാപരഹിതനായവൻ അല്ലേ, പാപവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തവൻ. സോ ദിസ് ഈസ് ദി കൈൻഡ് ഓഫ് ഹൈ പ്രീസ്റ്റ് വി നീഡ്. ആൻഡ് നമ്മുടെ കാര്യം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, വി ആർ പ്രോൺ ടു സിൻ എവറി ഡേ അല്ലേ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കാര്യം ചിന്തിക്കുകയാണെങ്കിൽ, പാപമില്ലാത്ത ജീവിതം നയിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ദൈവം അതിനുവേണ്ടിയാണ് നമ്മളെ രക്ഷിച്ചത്. ഇനി ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ദിവസവും പാപം നമ്മുടെ ചിന്തയിലും നോട്ടത്തിലും ഭാവത്തിലും ഒക്കെ വന്നു പോകുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അവർലി മണിക്കൂർ തോറും പാപം ചെയ്യുന്ന ആളുകൾ വരെയുണ്ട് ഈ വിശ്വാസികൾ എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ. അപ്പോൾ ഇങ്ങനെ നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സഹായത്തിനായിട്ട് തിരിയാനൊരു സ്ഥലമുണ്ടോ എന്ന് അതാണ് ചോദ്യം. നമുക്ക് നമ്മുടെ പ്രശ്നം അതാണല്ലോ. പഴയ നിയമ കാലഘട്ടത്തിൽ ഇതുപോലെ പ്രശ്നം വരികയാണെങ്കിൽ അഹരോന്യ പൗരോഹിത്യം അനുസരിച്ച് അങ്ങോട്ട് ചെല്ലാം. അങ്ങോട്ട് ചെന്നാൽ നമുക്ക് പകരം യാഗം അർപ്പിക്കാനായിട്ട് നിൽക്കുന്ന ആൾ തന്നെ പാപത്തിലാണ്. അതുകൊണ്ട് അവർക്ക് നമ്മളെ സഹായിക്കാൻ കഴിയുന്നതിനൊരു പരിമിതിയുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് അങ്ങനെ ഒരു സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് ചെല്ലാം. കാരണം അവൻ പാപപരിഹാരത്തിനായിട്ട് ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ട് തന്നെ തന്നെ ഒരിക്കൽ യാഗമായിട്ട് അർപ്പിച്ചു, കൂടെ കൂടെ അർപ്പിക്കാൻ ആവശ്യമില്ല. അങ്ങനെ എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് അവൻ നമുക്ക് വേണ്ടി സാധിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മഹാപുരോഹിതനായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന് നമ്മളോട് കൃപയും കരുണയും കാണിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് തക്ക സമയത്ത് കൃപ പ്രാപിപ്പാനും കരുണ ലഭിക്കുവാനും നാം ധൈര്യത്തോടെ കൃപാസനത്തോടെ അടുത്തു വരണം. തക്ക സമയത്ത് കൃപയും കരുണയും
പല പ്രാവശ്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കരുണയെന്ന് പറഞ്ഞാൽ നമുക്ക് അർഹിക്കുന്ന അർഹിക്കാത്തത് തരുന്നു, അർഹിക്കുന്നത് തരുന്നില്ല. നമ്മൾ അർഹിക്കുന്നത് പണിഷ്മെൻ്റാണ്, അത് തരുന്നില്ല. എന്നാൽ അർഹിക്കാത്ത രക്ഷ നമുക്ക് തരികയും ചെയ്യുന്നു. ഈ കൃപയും കരുണയുമുള്ള ഒരു മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ സദാ ജീവിക്കുന്നത് കൊണ്ട് നാം പാപം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് ചെല്ലാം. പാപം ചെയ്യാതിരിക്കാനവൻ നമ്മെ ശക്തീകരിക്കും. അതിനാണ് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ ആക്കിയിരിക്കുന്നതും. നാം ഇതിനു മുമ്പ് ഓരോ ക്ലാസ്സിൽ ഞാൻ പരാമർശിച്ചിട്ടുണ്ട്, പാപം ചെയ്യാതിരിക്കുവാൻ തക്കവണ്ണം നമ്മളെ ശക്തീകരിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിനെ തന്ന്, വചനത്തെ തന്ന് മഹാപുരോഹിതനായ യേശു നമ്മളെ സഹായിച്ചുകൊണ്ടായിരിക്കുന്നത്. എന്നിട്ട് പിന്നെ പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാനിത് എഴുതിയിരിക്കുന്നു. എന്നാൽ നിങ്ങൾ പാപം ചെയ്തുവെങ്കിലോ, ഒരുവൻ പാപം ചെയ്യുന്നുവെങ്കിലോ, 1 യോഹന്നാൻ 2 ആദ്യത്തെ 2 വാക്യങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പാപം ചെയ്തുവെങ്കിൽ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കൽ ഉണ്ട്. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. നമ്മള് മഹാപുരോഹിതനായ യേശു നമ്മളെ പാപം ചെയ്യാതിരിക്കാനായിട്ടാണ് ശക്തീകരിക്കുന്നത്. എന്നാൽ ആരെങ്കിലും പാപം ചെയ്തു പോയെങ്കിൽ നമുക്കൊരു കാര്യസ്ഥൻ, നമുക്കൊരു അഡ്വക്കേറ്റ് പിതാവിൻ്റെ അടുക്കലുണ്ട്. അപ്പം നമ്മളെന്ത് ചെയ്യണം? നമുക്കൊരു അപ്പം ഉണ്ടല്ലോ, എന്നാൽ പിന്നെ പാപം ചെയ്തേക്കാം എന്നാണോ? അല്ല. 1 യോഹന്നാൻ 1:9 വായിക്കുക. അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇഫ് വി കൺഫസ് അവർ സിൻസ്, നമുക്കിങ്ങനെ തെറ്റുപറ്റിപ്പോയി എന്നുള്ളത് യാഗമൊന്നും അർപ്പിക്കണ്ട, ഏറ്റുപറഞ്ഞാൽ മാത്രം മതി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണ്, നമ്മെ പാപങ്ങൾ ക്ഷമിച്ച് നമ്മളെ പുനഃസ്ഥാപിക്കുവാൻ നമ്മളെ. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ സദൃശവാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയല്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഒരിക്കലും ഇത് മറച്ചു വെക്കാനല്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ എങ്ങനെ ആ 1:9 ശ്രദ്ധിച്ചേ, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അടുത്ത വാക്യം, നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു. പാപം ചെയ്തിട്ടില്ല എന്ന് ആർക്കും പറയാനൊക്കെയല്ല, എന്നാൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ എന്ത് ചെയ്യും? അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അത് 8 വാക്യത്തിലായിരിക്കും. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവന്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. 1 യോഹന്നാൻ 1:7 പറഞ്ഞിരിക്കുകയാണ്. അതായത് അവൻ നമുക്ക് വേണ്ടി നിരന്തരമായിട്ട് ഒരു പ്രായച്ചിത്ത യാഗമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം നോക്കുക, അവിടെ നാം കാണുന്നത് സ്വർഗത്തിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ, അസീഫ് ഇപ്പോഴും അറുക്കപ്പെട്ടതുപോലെ അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് വേണ്ടി പാപപരിഹാരമായിട്ട് എന്നേക്കുമുള്ള ഒരു യാഗമായിട്ട് അവൻ തീർന്നതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് അവൻ്റെ അടുക്കിലേക്ക് ചെല്ലാം. അവൻ പാപങ്ങൾ ക്ഷമിക്കും, നമ്മളെ പുനഃസ്ഥാപിക്കും. അപ്പോൾ ആപ്ലിക്കേഷൻ വളരെ ക്ലിയറായില്ലേ? ആപ്ലിക്കേഷനെ നമ്മളിവിടെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ് പഠിക്കുന്നത്. ആപ്ലിക്കേഷൻ മനസ്സിലായല്ലോ. ഇങ്ങനെ ഒരു മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് യു നീഡ് നോട്ട് ടേൺ അവേ ഫ്രം ദിസ് ഹൈ പ്രീസ്റ്റ്. ഈ മഹാപുരോഹിതൻ്റെ അടുക്കൽ നിന്ന് പേടിച്ച് പുറകോട്ട് ഓടി പോകേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് എബ്രായ വിശ്വാസികളുടെ കാര്യമെന്ന് ഓർത്ത് അവർ മടങ്ങിപ്പോകാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പറയുന്നത്, എന്നെ കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഈ ലേഖനം നമ്മളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ഭയപ്പെട്ട് എനിക്ക് ഏതായാലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒക്കുകയല്ല എന്ന് വിചാരിച്ച് മടങ്ങി പുറകോട്ട് ഓടി പോകേണ്ട കാര്യമില്ല. പിന്നെ എന്താ നമുക്ക് വേണ്ടത്? വി ക്യാൻ കം ക്ലോസർ, ഡ്രോ നിയർ, അവൻ്റെ അടുക്കലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാനായിട്ട് കഴിയും. ഇനി ഇതിനേക്കാൾ കൂടുതൽ എന്താണൊരു വ്യക്തിയിൽ നമുക്ക്, അല്ലെങ്കിൽ ഇങ്ങനൊരു മഹാപുരോഹിതനിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് വേണ്ടതെന്ന് ചോദിച്ചാൽ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ എന്താ ഈ പരിമിതികളുള്ള ഒരു ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പുരോഹിതന്മാർ, അവർക്ക് ഒരുപാട് ബലഹീനതകളും കുറവുകളും ഒക്കെ ഉള്ളവരും ഇടയ്ക്കിടയ്ക്ക് പരാജയപ്പെടുന്നവരും ഒക്കെ ആയിരുന്നുവെങ്കിൽ, നമുക്കുള്ള മഹാപുരോഹിതൻ 7:28 അത് അവസാനിക്കുമ്പോൾ എന്താ പറഞ്ഞത്? 7:28 ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുന്നു. അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ബലഹീനരായ, ക്ഷീണങ്ങൾ വരുന്ന, പാപം ചെയ്യുന്ന ആളുകളെയാണ് ന്യായപ്രമാണം
മഹാപുരോഹിതന്മാരാക്കിയത്? ന്യായപ്രമാണത്തിന് പിമ്പുള്ള ആണയുടെ വചനമോ? ന്യായപ്രമാണത്തിന് ശേഷം വന്ന ആണയുടെ വചനമോ? എന്നേക്കും തികഞ്ഞവനായി തീർന്ന പുത്രനെ, എന്നേക്കും തികഞ്ഞവനായി തീർന്ന പുത്രനെ പുരോഹിതനാക്കുന്നു. അപ്പം എന്നേക്കും തികഞ്ഞവനായി തീർന്ന പുത്രനെ പുരോഹിതനാക്കുന്നു, അതാണ് ഈ അധ്യായത്തിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. എന്നേക്കും തികഞ്ഞവനായി തീർന്ന പുത്രനെ ഒരു ആണയാൽ, ഒരു പ്രഖ്യാപനത്താൽ, ഒരു സത്യത്താൽ ദൈവം പുരോഹിതനാക്കി. നീ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് ദൈവം ആണയിട്ടു, സത്യം ചെയ്തു, അനുദപിക്കുകയും ഇല്ല. ഈ രണ്ട് ഉറപ്പുകൾ നമുക്കുള്ളത് കൊണ്ട്, അതാണ് ആറാം അധ്യായത്തിന്റെ അവസാനം പറഞ്ഞത്, ഈ രണ്ട് ഉറപ്പുകൾ നമുക്കുള്ളത് കൊണ്ട് നമുക്ക് പ്രത്യാശയ്ക്കായിട്ട്, ശരണത്തിനായിട്ട് അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാം. ഓടിച്ചെന്നാൽ തീർച്ചയായിട്ടും അവൻ നമ്മളെ കൈവിടുകയില്ല. അത് തിരശ്ശീലേക്ക് അകത്തേക്ക് കടക്കുന്നതും നമുക്ക് സ്ഥിരതയുള്ളതും ആണ്, നിശ്ചയമുള്ളതാണ്. നമുക്ക് പ്രത്യാശ ധൈര്യമായിട്ട് മുറുകെ പിടിക്കാനായിട്ട് കഴിയും. കാരണം അവനിൽ കറയും, കളങ്കവും, മൂനവും ഒന്നുമില്ല. ആറാം അധ്യായത്തിന്റെ അവസാനത്തെ രണ്ട് വാക്യങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടി വായിക്കാം. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. ഈ ആ പ്രത്യാശ എന്ന് അവിടെ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായോ? അതായത് ഏത് സമയത്തും അവന്റെ അടുക്കിലേക്ക് ചെന്നാൽ സഹായം കിട്ടും, അവന്റെ നാമത്തെ ഏറ്റു പറയാം, അവൻ നമ്മളെ കൈവിടുകയില്ല എന്നുള്ള ആ പ്രത്യാശ. ആ പ്രത്യാശ നമുക്കൊരു നങ്കൂരമാണ്. അത് സ്ഥിരവും നിശ്ചയമുള്ളതും തിരശ്ശീലയ്ക്ക് അകത്തേക്ക് കടക്കുന്നതും. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്ക് അകത്തേക്ക് കടക്കുന്നതുമാകുന്നു. അവിടേക്ക് യേശു മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പുകൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. അത് പറഞ്ഞേച്ചാണ് ഏഴാം അധ്യായത്തിൽ നമ്മൾ ഇന്ന് ചിന്തിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അപ്പോൾ ഇനി ഈ ക്ലാസ് തീരുകയാണ്. അപ്പോൾ ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ മഹാപുരോഹിതൻ നമുക്ക് തികച്ചും ചേർന്നവനല്ലേ? ഇങ്ങനെയുള്ളൊരു മഹാപുരോഹിതനാണ് നമുക്ക് വേണ്ടത്? ഇങ്ങനെയുള്ള ഈ മഹാപുരോഹിതൻ നമുക്ക് തികച്ചതായിട്ട് ചേർന്ന ഒരുത്തൻ തന്നെയല്ലേ? അതേന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യമുണ്ട്, നിങ്ങൾ അവൻ്റെ കൃപയുടെ ശുശ്രൂഷ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? അതോ അത് വേണ്ടതുപോലെ നമ്മളെ, നമുക്ക് പ്രയോജനം വരാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ളൊരു ശുശ്രൂഷയുമായിട്ട് ഒരു മഹാപുരോഹിതനെ നിർത്തിയിരിക്കുന്നത് അല്ലേ? അപ്പം നമ്മൾ വി ആർ തിങ്കിങ് അബൌട്ട് ദ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. നമ്മൾ പ്രായോഗികമായിട്ട് ചിന്തിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ളൊരു മഹാപുരോഹിതനല്ലയോ നമുക്ക് വേണ്ടത്? അതെ, അതാ വേണ്ടത്. അങ്ങനെയുള്ളൊരു തന്നെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നിങ്ങൾ ആ മഹാപുരോഹിതൻ്റെ ശുശ്രൂഷ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അവൻ്റെ ശുശ്രൂഷ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? പ്രയോജനപ്പെടുത്തുന്നില്ലെങ്കിൽ നാം വലിയ നഷ്ടമാണ് വരുത്തുന്നത്, വലിയ വീഴ്ചയാണ് വരുത്തുന്നത് എന്നുള്ള കാര്യം മറന്നുപോകരുത്. അതുകൊണ്ട് ചരിത്രപരമായ വാദഗതികളും ഉപദേശപരമായ വാദഗതികളും നോക്കിയാൽ, അല്ലെങ്കിൽ മൽക്കീസേദെക്കിനെയും അബ്രഹാമിനെയും ക്രിസ്തുവിനെയും അഹരോനെയും ഒക്കെ നിങ്ങൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവിനോട് തുല്യം ചൊല്ലാനായിട്ട്, അവൻ്റെ അടുക്കൽ വെക്കുന്നതിനായിട്ട് വേറെ ഒരാൾക്കും കഴിയുകയല്ല, തികഞ്ഞ ഒരു പുരോഹിതനായിട്ടാണ്, എന്നേക്കും ജീവിക്കുന്ന ഒരു പുരോഹിതനായിട്ടാണ് ആര് നിൽക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തു നിൽക്കുന്നത്. ഇങ്ങനെ ഒരു പുരോഹിതനെ നമുക്ക് ലഭിച്ചത് എത്ര വലിയൊരു അനുഗ്രഹമാണ് എന്നോർക്കുകയും അവനിൽ ചാരുകയും, കാരണം അവനിൽ കറയില്ല, കളങ്കമില്ല, ഊനമില്ല, അവൻ എന്നേക്കും തികഞ്ഞവനായി തീർന്ന പുത്രനാണ്, അങ്ങനെ ഒരാളെയാണ് നമുക്ക് വേണ്ടി പുരോഹിതനാക്കിയിരിക്കുന്നത്. അവനെ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതിനായിട്ട് ദൈവം ആക്കിയിരിക്കുന്നത് കൊണ്ട് എന്താ ഗുണമെന്ന് ചോദിച്ചാൽ, അവൻ നമ്മെ പൂർണ്ണമായി രക്ഷിക്കും. അത് പറഞ്ഞേച്ചാ ചോദിച്ചത് ഇങ്ങനെയുള്ള ഒരുത്തനല്ലേ നമുക്ക് വേണ്ടതെന്ന്. അപ്പം അങ്ങനെ അതെ, അങ്ങനെയുള്ളൊരുത്തനാണ് വേണ്ടതെന്ന് നാം പറയുന്നെങ്കിൽ, ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ടു മെയ്ക്ക് യൂസ് ഓഫ് ദിസ് ഹൈ പ്രീസ്റ്റ്. ഈ മഹാപുരോഹിതൻ്റെ ശുശ്രൂഷയുടെ പ്രയോജനം എടുക്കേണ്ടത് ഞാനും നിങ്ങളുമാണ്. അതിന് ഈ വചനപഠനം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഏഴാം അധ്യായത്തിൽ നിന്ന് മൽക്കീസേദെക്കിനെ കുറിച്ച് നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ കരുതുകയാണ്. ഇനി 8, 9, 10 അധ്യായങ്ങളിൽ ന്യായപ്രമാണം, അതുപോലെ തന്നെ തിരുനിവാസം, യാഗം, ഇതൊക്കെ പഴയ നിയമ ശുശ്രൂഷകളെക്കാൾ എങ്ങനെയാണ് ഉന്നതമായിരിക്കുന്നത്, ശ്രേഷ്ഠമായിരിക്കുന്നത് എന്ന് ഈ ലേഖനം എഴുതിയ ആൾ വിവരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ 11 അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഇത്ര ഉന്നതമായ ഒരു പദവിയിലേക്ക് വിളിക്കപ്പെട്ട നാം എങ്ങനെ പിന്തിരിഞ്ഞോടും, അതുകൊണ്ട് പുറകോട്ട് പോകാതെ നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്ന ആഹ്വാനത്തോടാണ് ഈ പുസ്തകം മുമ്പോട്ട് പോകുന്നത്. നമുക്ക് നമ്മളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഈ ഉന്നതമായ വിളി നമുക്ക് ലഭിച്ചു, നമുക്കൊരു വേർപാട് കിട്ടി, വിശുദ്ധിയിലേക്ക് വരാൻ കഴിഞ്ഞു. ഒരു നിർമ്മലൻ, നിർദോഷൻ, നിഷ്കളങ്കൻ, പാപത്തോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായ ഒരു മഹാപുരോഹിതൻ
നമുക്ക് വേണ്ടി ശുശ്രൂഷ അർപ്പിച്ചുകൊണ്ട് എന്നും സ്വർഗത്തിൽ ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തോടെ അടുത്ത് വരികയും ആ പുരോഹിതൻ്റെ ശുശ്രൂഷയുടെ ഗുണം എടുക്കുകയും ചെയ്യുന്നവരായി തീരുവാൻ നമ്മളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, തിരുവചനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് തന്ന വചനത്തിൻ്റെ ആലോചനകൾക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് യേശു ക്രിസ്തുവിനെ അവിടുന്ന് എന്നേക്കും തികഞ്ഞ ഒരു പുരോഹിതനായിട്ട് ഞങ്ങൾക്ക് വേണ്ടി നിർത്തിയിരിക്കുന്നുവല്ലോ. ഏത് ആവശ്യത്തിൻ്റെ സമയത്തും ഓടി അങ്ങോട്ട് വരുവാനും കർത്താവ് തൽസമയത്ത് കരുണ പ്രാപിപ്പാനും കൃപ ലഭിക്കാനുമായിട്ട് ധൈര്യത്തോടെ കൃപാസനത്തോടെ അടുത്തു വരുവാൻ ഞങ്ങളെ സഹായിക്കുന്നവർത്ത് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ മഹാപുരോഹിതൻ സദാ ഞങ്ങൾക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാനായിട്ട് ദൈവസന്നിധിയിൽ പാപരഹിതനായിട്ട് ജീവിച്ചിരിക്കുന്നത് കൊണ്ട് അവൻ ഞങ്ങളെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനെന്നോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു. നീ ഞങ്ങളെ സഹായിക്കണം എന്ന് ഞങ്ങളോട് അപേക്ഷിക്കുകയാണ്. കർത്താവ്, പാപം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് കർത്താവെ ഞങ്ങൾക്ക് ക്ഷമിച്ചു തരുവാൻ തക്കവണ്ണം അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം മതിയായതെന്ന് ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ സഹായിക്കണം, തിരുനാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. അവനൊപ്പം പറയാനൊരാളുമില്ല, അവനെ പോലാരാധ്യനാരുമില്ല. അവനൊപ്പം പറയാനൊരാളുമില്ല, അവനെ പോലാരാധ്യനാരുമില്ല. അവനിൽ ശരണപ്പെട്ടാരുമേ ആരുമേ ഒരു നാളും അലയാതെ മോദമായി മോദമായി മരുവും മരുവിലും ശാന്തമായി. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. പതിനായിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. അവനിക്കു പൊതുവായി നിറുത്തി ദൈവം അവനെ കൊണ്ടത്രേ നിരപ്പു തന്നു. അവനിക്കു പൊതുവായി നിറുത്തി ദൈവം അവനെ കൊണ്ടത്രേ നിരപ്പു തന്നു. അവനെ വിട്ടൊരു നാളും പോകുമോ പോകുമോ അരുതാത്തതൊന്നുമേ ചെയ്യുമോ ചെയ്യുമോ. അവനെയോർത്തനിശം ഞാൻ പാടിടും. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. പതിനായിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ.